ദൈവ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പവർഷൻ വീട്ടിലെ സഭായോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും പ്രത്യേക സ്നേഹവന്ദനം അറിയിക്കുന്നു. ചില മാസങ്ങളായി വർഷങ്ങളായി മുടങ്ങാതെ നടക്കുന്ന സഭായോഗമാണ് വീട്ടിലെ സഭായോഗം. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള സഹോദരങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അവർക്കെല്ലാം പ്രത്യേകം വന്ദനം അറിയിക്കുന്നു. എല്ലാവർക്കും ഇത് അനുഗ്രഹമായി തീരുന്നെന്നറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നിവിടെ ചിന്തിക്കുവാനായി ദൈവം എനിക്ക് തന്നിരിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 21 അധ്യായത്തിൻ്റെ 16 വാക്യങ്ങളാണ്. കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്ക കരഞ്ഞു. ദൈവം ബാലൻ്റെ നിലവിളി കേട്ടു. ദൈവത്തിൻ്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗാറിനെ വിളിച്ച് അവളോട്, ഹാഗാറെ നിനക്കെന്ത്, നീ ഭയപ്പെടേണ്ട, ഞാൻ ബാലനിക്ക് നടത്തുന്ന അവൻ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. സാധാരണ പ്രസംഗങ്ങൾ പറയാനുള്ളത് ഹാഗാറിൻ്റെ നിലവിളി ദൈവം കേട്ടെന്നാണ്. ഒരു പെറ്റമ്മ തൻ്റെ കുഞ്ഞിനെ മരുഭൂമിയിലിട്ടിട്ട് മരുഭൂമിയിൽ വെച്ച് വെള്ളം കൊടുക്കാനില്ലാതെ മരിക്കാൻ തുടങ്ങുമ്പോൾ അമ്മ തെല്ലോട് ദൈവത്തോട് നിലവിളിച്ചു. ദൈവം ആ നിലവിളി കേട്ടു എന്നാണ് സാധാരണ പ്രസംഗം. ഞാനും അങ്ങനെയാണ് പ്രസംഗിക്കുന്നത്. എന്നാൽ സൂക്ഷ്മമായിട്ട് ഇവിടെ പഠിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും, ദൈവം കേട്ടത് ബാലൻ്റെ നിലവിളിയാണ്, അമ്മയുടെ അല്ല. അമ്മയുടെയാണെന്ന് പറഞ്ഞിട്ടില്ല, ബാലൻ്റെ നിലവിളി കേട്ടു. 11 കഴിഞ്ഞിരിക്കുന്ന ഒരു ബാലൻ മരുഭൂമിയിൽ കിടന്ന് നിലവിളിച്ചു. അമ്മ അടുത്തിരുന്ന് കരയുന്നുണ്ട്. പക്ഷെ ദൈവം കേട്ടത് ഈ ബാലൻ്റെ നിലവിളി കേട്ട് അവനെ അമ്മ മരുഭൂമിയിൽ അവൻ കിടക്കുന്നിടത്തു തന്നെ ഒരരുവി തുറന്നു, ഒരുറവ് തുറന്നു, നീരൊഴുക്കുണ്ടായി. അവിടെ നിന്ന് വെള്ളം പുറപ്പെട്ട് ഇസ്മായേൽ എന്ന ബാലന് അവന് കുടിക്കാനിടയായെന്ന് മാത്രമല്ല, അവൻ ആ മരുഭൂമിയിൽ വളർന്നു. അവൻ്റെ സ്ഥലമായിട്ടത് മാറി. ദൈവവന് ദാസന്മാരെ കൊടുത്തു, ദാസിമാരെ കൊടുത്തു. വലിയ ജനം അബ്രഹാമിൻ്റെ സന്തതി പരമ്പരയിൽപ്പെടുന്ന ഇസ്മായേലിലെ ജനം ഉണ്ടായി. എന്നാൽ ഇവിടെ പറയുന്ന പ്രത്യേകം ചിന്തിക്കേണ്ട കാര്യം, ബാലൻ്റെ നിലവിളി കേട്ടു എന്നെഴുതി, അമ്മയുടെ നിലവിളി കേട്ടു എന്നെഴുതിയിട്ടില്ല. അതിനാണ് ബാലൻ്റെ നിലവിളി കേൾക്കാൻ എന്താണ് കാരണം. ഈ ബാലനെ കുറിച്ച് നേരത്തെ ഒരു അധ്യായത്തിൽ പറയുന്നുണ്ട്. 16 അധ്യായം, അവിടെ ദൈവത്തിൻ്റെ ദൂതം വന്ന് ഇവളോട് പറയുന്നതാണ്. ഞാൻ വായിക്കാം. ഇരുപതാം വാക്യം മുതൽ ഇസ്മായേലിനെ കുറിച്ച് ഞാൻ നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു. ഞാൻ അവനെ അനുഗ്രഹിച്ച് അത്യന്തം സന്താനപുഷ്ടിയുള്ളവനാക്കി വർദ്ധിപ്പിക്കും. അവൻ 12 പ്രഭുക്കന്മാരെ ജനിപ്പിക്കും. അവൻ വലിയൊരു ജാതിയെ ജാതിയാക്കും, വലിയൊരു ജാതിയാക്കും. എൻ്റെ നിയമം ഞാൻ ഉറപ്പിക്കുന്നു. ഇനിയത്തെ ആണ്ട് ഈ സമയത്ത് സാറാ നിനക്ക് പ്രസവിപ്പാനുള്ള ഇസ്ഹാക്കിനോടാകുന്നു. ഇസ്മായേൽ പിറക്കം തൊട്ടും ഉണ്ടായ ഒരു സംഭവമാണ്. ഹാഗാർ എന്ന ദാസയിലാണ് അബ്രഹാമിന് ഇസ്മായേൽ പിറക്കുന്നത്. ആ ദാസി ഗർഭവതിയായി എന്ന് കണ്ടപ്പോൾ അവൾ തന്നെ സാറയെ പഠിക്കുകയും നിന്ദിക്കുകയും താഴ്ത്തിക്കെട്ടുകയും ചെയ്തു. അബ്രഹാമിൻ്റെ സന്തതി കൊടുക്കാൻ കഴിയാത്ത സാറ, ഞാനാണ് അബ്രഹാമിൻ്റെ ഒരു മകനെ കൊടുക്കുന്നത്, ഇത് പറഞ്ഞാണ് പരിഹസിക്കുന്നത്. ഇത് സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ അബ്രഹാം സാറയോട് എന്ന് പറഞ്ഞു, സാറ അബ്രഹാമിനോട് എന്ന് പറഞ്ഞു, ദാസി എനിക്ക് സഹിക്കാൻ വയ്യ, അവൾ എന്നെ നിന്ദിക്കുന്നു. ദാസിയും മകനെയും പുറത്താക്കണം എന്ന് പറഞ്ഞ സംഭവമാണ് നമ്മൾ ആദ്യം വായിച്ചത്. എന്നാൽ ഇവിടെ പറയുന്നത് ഇവളുടെ ഉപദ്രവം കൊണ്ട്
ഇസ്മായേലിനെ പ്രസവിക്കാൻ പോകുന്നു എന്ന അഹങ്കാരം കൊണ്ട് ഹാഗാർ സാറയോട് കാണിച്ച എല്ലാ പോരാട്ടങ്ങൾക്കും വിഷമം തോന്നിയപ്പോൾ സാറ അവളെ ഉപദ്രവിച്ചു കാണും, അവളോട് നിറങ്ങി ഓടി, ജീവരക്ഷയ്ക്ക് വേണ്ടി ഓടി. അവളുടെ വയറ്റിൽ ഇസ്മായേലുണ്ട്, ഗർഭവതിയാണ്. ഉപദ്രവിക്കും സാറ, സാറയാണ് യജമാനത്തി. മനസ്സിലാക്കി അവൾ ഓടുകയാണ്. മരുഭൂമിയിൽ ചെന്നു, ഉറവനരികെ ഇരുന്നു. ദൈവത്തിൻ്റെ ദൂതൻ അവളെ കണ്ടു. ദൈവത്തിൻ്റെ ദൂതൻ്റെ പ്രത്യക്ഷത അവൾക്ക് അതിനു മുമ്പുണ്ടായിട്ടുണ്ട് എന്ന് ആ സന്ദർഭത്തിൽ വായിച്ചാൽ മനസ്സിലാവും. അവനെ ഞാൻ ഇവിടെയും കണ്ടല്ലോ എന്ന് ആകാർ പറയുന്നു. സാറയുടെ ദാസിയായ ഹാഗാറെ, നിനക്ക് ഇവിടെ എന്തു കാര്യം, നീ എവിടെ പോകുന്നു എന്നാണ് ദൂതൻ്റെ ചോദ്യം. അവൾ ദൂതനോട് പറഞ്ഞു, എന്നെ സാറ ഉപദ്രവിക്കുന്നത് കൊണ്ട് ഞാൻ അവിടെ വിട്ട് ഓടിപ്പോന്നതാണ്. ദൂതൻ പറഞ്ഞു, നീ മടങ്ങിപ്പോക, നിന്റെ യജമാനത്തിൻ്റെ അടുക്കിലേക്ക് നീ മടങ്ങിപ്പോക. താൽക്കാലികമായ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് നിൽക്കണം, വിഷമങ്ങൾ സഹിച്ചുകൊണ്ട് നിൽക്കണം, ഓടിപ്പോകയല്ല വേണ്ടത്. നീ പരിഭ്രമിക്കുന്നതിനാണെന്ന് എനിക്കറിയാം. നിന്റെ കുഞ്ഞിനെക്കുറിച്ച്, നിന്റെ ഭാവിയെക്കുറിച്ച് നിന്നെ കരുതാൻ ആരുമില്ലല്ലോ എന്നായിരിക്കും നീ പരിഭ്രമിക്കുന്നത്. എന്നാലൊരു കാര്യം ദൈവം നിനക്ക് ഉറപ്പു തരുന്നു, നിന്റെ ഉദരത്തിലുള്ള മകൻ ഇസ്മായേൽ, അവനെ ദൈവം അനുഗ്രഹിച്ച് അവനെയും ദൈവം വലിയൊരു ജാതിയാക്കും. അബ്രഹാമിൻ്റെ സന്തതിയാണല്ലോ അവൻ, അതുകൊണ്ട് അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനങ്ങളുടെ ചില കാര്യങ്ങൾ അവനും വീണു കിട്ടും. അവിടെ നീ മടങ്ങിപ്പോക്കോ, മരുഭൂമിയിൽ അല്ലേണ്ട കാര്യമില്ല. ഇസ്മായേലിൻ്റെ 11 വയസ്സാകുന്നവരെ അബ്രഹാമിൻ്റെ വീട്ടിൽ പോയി ഇസ്മായേലും ഹാഗാറും സാറയും എല്ലാവരും കൂടെ അവിടെ പാർത്തു. വലിയ രാജാവിനെ പോലെയായിരുന്നു അബ്രഹാം. വലിയ കൂടാരങ്ങളിലാണ് പാർത്തത്. 318 അഭ്യാസികൾ തന്നെ തൻ്റെ ചെറിയ സേനയ്ക്കകത്തുണ്ട്. അവരവിടെ ജനിച്ച്, അവിടെ ആ പാളയത്തിൽ ജനിച്ചു വളർന്ന ചെറുപ്പക്കാരാണ്. അവരെ കൊണ്ടാണ് യുദ്ധത്തിനപ്പുറം സാധാരണ പോകാറില്ലെങ്കിലും ലോത്തിനെയും കുടുംബത്തെയും പിടിച്ചുകൊണ്ടുപോയെന്നറിഞ്ഞ അവരുടെ പുറകെ ഓടിയത് വീട്ടിൽ ജനിച്ചു വളർന്ന ഈ അഭ്യാസങ്ങൾ കൊണ്ടാണ്. നീ നിന്റെ സ്ഥാനം നീ ഭയപ്പെട്ട് ഓടുന്നിടത്തല്ല, നിന്റെ സ്ഥാനം നീ എവിടുന്ന് വരുന്നോ അവിടെ തിരിച്ചു വെക്കുമോ അവിടെ ഞാൻ കരുതിയിട്ടുണ്ട്. എൻ്റെ മകനെക്കുറിച്ചാണ് നീ വിഷമിക്കുന്നതെങ്കിൽ വിഷമിക്കണ്ട, അവനോട് ഞാൻ കരുതിയിട്ടുണ്ട്. പ്രസവിച്ചു കഴിഞ്ഞ് അവൻ വളർന്നു വരുമ്പോൾ അവനെ വലിയൊരു ജാതിയാക്കും ഞാൻ. ഇസ്മായേലിൻ്റെ ദൈവം കൊടുത്ത് 12 മക്കളെ, 12 പ്രഭുക്കന്മാരെ കൊടുത്തു. അബ്രഹാമിൻ്റെ ഉച്ചമക്കളാണ് ഇസ്മായേലിൻ്റെ സന്തതികൾ. ഇസ്മായേല് തൻ്റെ അമ്മ ഹാഗാറ് കൊണ്ടുവന്ന ഒരു സ്ത്രീയെ ഭാര്യയായി സ്വീകരിച്ചു. മരുഭൂമിയിൽ പാർക്കുകയാണ് ആ പ്രായത്തിൽ. അതിനു മുമ്പുണ്ടായ സംഭവമാണ് ഇവിടെ ആദ്യം ഞാൻ വായിച്ചത്. ഇസഹാക്കിനെ പരിഹസിക്കുന്ന പരിഹാസിയായി ഇസ്മായേൽ വളർന്നു വന്നു. സാറായിക്ക് അത് സഹിച്ചില്ല. ദാസിയുടെ മകനെന്നാണ് സാറായ് എപ്പോഴും പറയുന്നത്. ദാസിയെയും മകനെയും പുറത്താക്ക്, എൻ്റെ മകൻ്റെ കൂടെ അവകാശിയായിട്ട് അവന് വരാൻ പാടില്ല. അബ്രഹാമിന് നീരസമുണ്ടായി സാറയുടെ ഈ വാക്കുകളിൽ. അബ്രഹാമിൻ്റെ മക്കളാണ്, മകനാണത്. ആ മകനെ പുറത്താക്കാൻ പറയുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ദൂതൻ അബ്രഹാമിനോട് പറഞ്ഞു, അവൾ പറഞ്ഞ വാക്ക് നീ കേൾക്ക്,
ദാസിയെ മകനെ പുറത്താക്ക, ദാസിയുടെ മകനെ വർദ്ധിപ്പിച്ച് വലിയൊരു ജാതിയാക്കും ഞാൻ. അങ്ങനെ ദൈവത്തിൻ്റെ വാഗ്ദാനം ഇസ്മായിൽ പിറക്കുന്നതിന് മുമ്പ് തന്നെ ഇസ്മായിലിന് കിട്ടി. അവര് ഓടിപ്പോയി, മരുവുമേൽ രണ്ടാം പ്രാവശ്യം ഓടിപ്പോയ അവസരത്തിൽ അബ്രഹാം കൊടുത്തുവിട്ട ഒരുവറിന് വെള്ളമുണ്ട്, അപ്പമുണ്ട്. എത്ര നേരം നിൽക്കും മരുഭൂമിയിൽ അത്? ഈ ബാലകന് വേണം, ആകാറിന് വേണം. മരുഭൂമിയിൽ അവര് വെള്ളമില്ലാതെ കഷ്ടപ്പെടുകയാണ്. വെള്ളമില്ലാതെ വന്നപ്പോൾ ആകാറിന് ദൈവത്തോട് കരഞ്ഞു, ദൈവത്തോട് നിലവിളിച്ചു, ഞങ്ങൾക്ക് വെള്ളമില്ലല്ലോ, എൻ്റെ മകനിവിടെ മരിച്ചു പോകുമല്ലോ എന്ന് ഇവിടെ നിലവിളിച്ചു. പക്ഷേ ബൈബിളിൽ എഴുതിയിരിക്കുന്നു, ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ഇസ്മായേലിന്റെ നിലവിളിയാണ് ദൈവം കേട്ടത്. ദൈവത്തിന്റെ ദൂതൻ വന്ന് ആകാറിനോട് പറയുന്നുണ്ട്, ആകാറെ, നിന്റെ മകൻ ഇസ്മായേലിന്റെ ബാലകന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതും, കരുതിയിട്ടുണ്ട്. ഇവിടെ എൻ്റെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് ദൈവം ബാലകന്റെ നിലവിളി കേട്ടു, എന്തുകൊണ്ട് ആകാറിന്റെ നിലവിളി കേട്ടു എന്ന് എഴുതിയില്ല? ഞാൻ കണ്ടുപിടിച്ച കാര്യം പറയാം. ഈ ബാലൻ ആകാറിന്റെ ഉദരത്തിലുണ്ടായിരുന്നപ്പോഴാണ് അവൾ ആദ്യം ഓടിപ്പോയത്. അന്ന് അവിടെ വെച്ച് ദൈവത്തിന്റെ ദൂതൻ അവളോട് പറഞ്ഞു, നിന്റെ ഉദരത്തിലുള്ള ശിശുവിനെ ദൈവം വലിയൊരു ജാതിയാക്കും. അവർ പ്രോമിസ് കൊടുത്തു, ഒരു വാഗ്ദാനം കൊടുത്തു. ഇസ്മായേലിന് വേണ്ടി ഒരു വാഗ്ദാനം കൊടുത്തു. നീ കുഞ്ഞിനെയും ഉദരത്തിൽ വഹിച്ചുകൊണ്ട് ഓടേണ്ട കാര്യമില്ല, മടങ്ങിപ്പോക്കോ. അവനുകൊണ്ട് ദൈവം കരുതിയിട്ടുണ്ട്. ഒരു പ്രോമിസ് അവന് കിട്ടിയിരിക്കുന്നു. എപ്പോൾ? അവൻ ജനിക്കുന്നതിന് മുമ്പ്. എന്താ പ്രോമിസ്? ദൈവം അവനെ വലിയൊരു ജാതിയാക്കും. അബ്രഹാമിന് സന്തതിയിൽപ്പെട്ടതാണ് അവൻ. അതുകൊണ്ടാണ് ദൈവം ബാലന്റെ തലയിലൂടെ കേട്ടത്. ബാലനോടാണ് ദൈവത്തിന്റെ വാഗ്ദാനമുള്ളത്. അവൻ പിറക്കുന്നതിന് മുമ്പാണെങ്കിലും പിറക്കുന്നതിന് മുമ്പ് തന്നെ വാഗ്ദാനം ലഭിച്ചതായ ഇസ്മായേലിനെ ദൈവം അത് നിവർത്തിച്ചു കൊടുക്കും. ദൈവം നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വാഗ്ദാനം നിങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ടെങ്കിൽ, അത് ദൈവം നിവർത്തിക്കുമെന്നത് സത്യമാണ്. ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞിട്ടില്ല, നിങ്ങൾ ജനിക്കാൻ മുമ്പ് നിങ്ങളുടെ അമ്മയോട് പറഞ്ഞതായിരിക്കും, നിങ്ങളുടെ വല്യപ്പച്ചനോട് പറഞ്ഞായിരിക്കും. പ്രാർത്ഥിക്കുന്ന വല്യപ്പച്ചൻ്റെ അപ്പൻ ഭക്തനായൊരു മനുഷ്യനുണ്ടായിരുന്നല്ലോ, ആളിനോട് പറഞ്ഞതായിരിക്കും. ദൈവത്തിൻ്റെ ബുക്കിനകത്ത് കണക്കുണ്ട് സ്വർഗത്തിൽ. ദൈവത്തിൻ്റെ ബുക്കനുസരിച്ച് ദൈവം അതിന് ഓരോരുത്തർക്കും ആവശ്യമായ മറുപടി തക്ക സമയത്ത് കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ ഇസ്മായേലിന് അവൻ പിറക്കുന്നതിന് മുമ്പ് തന്നെ അവന് വേണ്ടിയുള്ള പ്രാർത്ഥനയും അവന് വേണ്ടിയുള്ള വാഗ്ദാനവും കിടക്കുകയാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനം ലഭിച്ചാൽ അത് മാറാത്തത്. സാഹചര്യം എത്ര പ്രതികൂലമാകട്ടെ, മരുഭൂമി എത്ര വരണ്ടതാകട്ടെ, വെള്ളമില്ലാത്ത ഇടമാകട്ടെ, എല്ലാ സാഹചര്യവും പ്രതികൂലമാകട്ടെ, പക്ഷേ ദൈവം പറഞ്ഞ കാര്യം ദൈവം നിവർത്തിക്കും. അവനെ ദൈവം അനുഗ്രഹിച്ചു, അവന് സത്യത്തിൽ കൊടുത്തു, ഒരു പ്രമുഖന്മാരാക്കി. ഇസ്മായിലിന്റെ കച്ചവടക്കാരക്കാലത്ത് പേരുള്ളവരായി തീർന്നു. 12 മക്കള്, 12 പ്രമുഖന്മാര്, ദാസീദാസന്മാരുള്ള വലിയ കുടുംബങ്ങളായി അവർ മാറി. കാരണം ഓടിപ്പോയ അമ്മയുടെ ഉദരത്തിൽ കിടന്ന ഒരു മോനെക്കുറിച്ച് ദൈവം കൊടുത്ത വാഗ്ദാനമാണ്. നിങ്ങളോട് പ്രവചിച്ച ആള് മരിച്ചുപോയാലും ദൈവത്തിൻ്റെ വാഗ്ദാനം മരിക്കത്തില്ല. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആളുകൾ മരിച്ചുപോയാലും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ മരിക്കുകയില്ല. ദൈവത്തിൻ്റെ പുസ്തകത്തിൽ ദൈവം എഴുതിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ ഉറപ്പുള്ളതാണ്.
അത് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. വചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ ലേവനത്തിൽ കൂടെയുള്ള പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വാഗ്ദാനങ്ങൾ പേഴ്സണലായിട്ട് നിങ്ങളുടെ വാഗ്ദാനങ്ങളായിട്ട് നിങ്ങൾക്ക് അറിയുവാൻ കഴിയും. നിങ്ങളുടെ വാഗ്ദാനങ്ങളെ ദൈവം നിവർത്തിക്കും എന്നോർത്തു കൊള്ളുക. അത് ഉറപ്പുള്ള കാര്യമാണ്, നമുക്ക് മുറുകെ പിടിക്കാൻ പറ്റുന്ന കാര്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചായേണ്ട കാര്യമില്ല. ഇവിടെ രണ്ടുപേരെയാണ് കാണുന്നത്. ഒന്ന് ഇസഹാക്ക്, അവൻ വാഗ്ദത്ത സന്തതിയാണ്. രണ്ട് ഇസ്മായേൽ, 12 വയസ്സ് മുമ്പ് അവൻ ജനിച്ചു, കാത്തിരുന്നില്ല. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറാനായിട്ട് ദൈവത്തിന് സമയം കൊടുത്ത് കാത്തിരിക്കാതെ സാറ തന്നെ അബ്രഹാമിനെ നിർബന്ധിച്ചു ആഗാറിൻ്റെ അടുക്കൽ ചെല്ലാൻ. അങ്ങനെ ആഗാറിനെ കൂടെ ഭാര്യയാക്കി കൊടുത്തു. അങ്ങനെ ആഗാറിൽ നിന്നൊരു കുട്ടി ജനിച്ചു, ആ കുട്ടിയാണ് ഇസ്മായേൽ. ഇതെല്ലാം മനുഷ്യൻ്റെ കുറുക്കു വഴികളാണ്. ദൈവം പറഞ്ഞ വാഗ്ദാനങ്ങൾ നിറവേറുവാൻ ഇതുപോലെയുള്ള കുറുക്കു വഴികളൊന്നും വേണ്ട. പക്ഷെ അതുകൊണ്ട് എന്ത് പറ്റി? അനുഗ്രഹങ്ങൾ പകുതി അവന് പോയി. ദോഷമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരേണ്ട കാര്യങ്ങളെപ്പോലും വിശ്വസിക്കുന്ന ആളുകൊണ്ട് നന്മയ്ക്കാക്കി മാറ്റും. ആ ബാലകനെ ഓർത്ത് അവൾ വിശ്വസിച്ചു, ദൈവത്തിൻ്റെ അരുളപ്പാടാണല്ലോ ഇവനെ പരിപാലിക്കാമെന്ന്. ഞാനെന്തിനാ സങ്കടപ്പെടുന്ന ഈ വരൂപയിൽ കിടന്ന്? അവൾ സങ്കടപ്പെട്ടില്ല, അവൾ വിശ്വസിച്ച് വളർത്തി. ആ ഉറവ, പറ്റാത്ത ഉറവ, ദൈവം തുറന്നു കൊടുത്ത ഉറവ, ആ ഉറവ മകനും മകൻ്റെ മക്കൾക്കും ജാതികൾക്ക് അത് അനുഗ്രഹമായി തീർന്നു. രണ്ട് കാര്യമാണ് ഇതിനിവിടെ കൊണ്ടുവന്നത്. ഒന്നാമത്തെ കാര്യം, ദാസിയെയും മകനെയും പുറത്താക്കി കളക. ദാസിയെയും മകനെയും പുറത്താക്കി കളക. അവൻ ഇസഹാക്കിനോടുകൂടെ അവകാശിയാകരുത്. പതിനൊന്ന് വയസ്സുള്ളൊരു ബാലകനെ വലിച്ചെറിയുകയാണ് മരുഭൂമിയിലേക്ക്. ആശ്രയമില്ലാതെ, പണമില്ലാതെ, സഹായമില്ലാതെ ആകെ കൊടുത്തത് അപ്പവും തുരുത്തിയിലെ വെള്ളവും. ഒരു മരുഭൂമിയിൽ കുറച്ച് അപ്പവും കുറച്ച് വെള്ളവും കൊണ്ട് എങ്ങനെ സംരക്ഷിക്കപ്പെടും? സംരക്ഷിക്കപ്പെടാൻ വിഷമമാണ്. പക്ഷെ അതല്ലാതെ ഒരു മൂലധനമുണ്ട് അവർക്ക്. ദൈവത്തിൻ്റെ വാഗ്ദാനം, ദൈവത്തിൻ്റെ പ്രോമിസ്. രണ്ടാമത്തെ ഇസഹാക്കാണ്. ഇസഹാക്ക് വാഗ്ദത്ത സന്തതിയാണ്. അവനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ദൈവം നിറവേറ്റും. അതിനെതിരായിട്ട് എന്തെല്ലാം തടസ്സങ്ങൾ വന്നാലോ തടസ്സങ്ങൾ മാറ്റി ആ അരുളപ്പാടുകളെ ദൈവം നിറവേറ്റും. മരുഭൂമിയിൽ വെള്ളമില്ലാതെ, വരണ്ട നിലത്ത്, ഉണങ്ങിയ നിലത്ത് മരിക്കാൻ തുടങ്ങുന്ന ഇസ്മായിലിൻ്റെ നിലവിളി ദൈവം കേട്ട് അവർക്ക് മരുഭൂമിയിൽ ഉറവയെ തുറന്നു കൊടുത്തു. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ് ദൈവം. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രതിസന്ധികളോ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുറുകെ പിടിക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെയാണ്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെയാണ്. അതിൻ്റെ മുറുകെ പിടിക്കാൻ കഴിയും. അതൊരിക്കലും അയഞ്ഞു പോകത്തില്ല, അതൊരിക്കലും മാറിപ്പോകത്തില്ല. ദൈവം പറയുന്ന വാക്കുകൾ ദൈവം നിറവേറ്റിയിരിക്കും. ദാസിയായ ഹാഗാറിന് വേണ്ടി അവളുടെ മകനെക്കുറിച്ച് ദൈവം കൊടുത്ത വാഗ്ദാനം ദൈവം നിറവേറ്റി. അങ്ങനെയെങ്കിൽ ദൈവകൃപയിൽ നിൽക്കുന്ന ദൈവവൈദലെ, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടിൽ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ദൈവം നിറവേറ്റും. അതിൽ മുറുകെ പിടിക്കണം, വചനത്തെ മുറുകെ പിടിക്കണം, ദൈവത്തിൻ്റെ ദൂതുകൾ മുറുകെ പിടിക്കണം. ആരെല്ലാം എതിരാകട്ടെ, ഹാഗാറിനെതിരാകട്ടെ, ഹാഗാറിന് സാറായെതിരാകട്ടെ, അബ്രഹാമെതിരാകട്ടെ, ആരെല്ലാം എതിരായാലും ഇസ്മായേലെ, നിന്നെക്കുറിച്ച് ദൈവം അരുളിച്ചതുള്ളപ്പാട് ദൈവം നിറവേറ്റിയിരിക്കും. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ആവശ്യങ്ങളിൽ നമുക്ക് ദൈവത്തെ ശരണപ്പെടാം. ദൈവം പറഞ്ഞ കാര്യങ്ങൾ ദൈവം മാറിപ്പോകത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്ന അരുളപ്പാടുകൾ ദൈവം നിറവേറ്റുമെന്ന ഉറപ്പ് ഞാൻ തരികയാണ്. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗസ്ഥനായ പ്രിയ പിതാവേ, അവിടുത്തെ വചനത്തിന് മുമ്പ് ഞങ്ങൾ ഇരിക്കുകയാണ്.
ഇസ്മായിലിനോട് ചെയ്ത വാഗ്ദാനം. അവൻ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ അവനെക്കുറിച്ച് പറഞ്ഞ അരുളപ്പാട് നിറവേറ്റുവാൻ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന മരുഭൂമിയിൽ ഉറവ് തുറന്നുവെങ്കിൽ നിവേദനം കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും അവിടുന്ന് കൊടുത്തിരിക്കുന്ന വാഗ്ദാനങ്ങൾ, അവിടുന്ന് കൊടുത്തിരിക്കുന്ന പ്രോമിസസ് നിറവേറുവാൻ അവിടുന്ന് ഇടയാക്കണമേ. ആരും മനസ്സോടുത്ത് പോകാനിടയാകല്ല, ക്ഷീണിച്ചു പോകാനിടയാകല്ല, നിരാശപ്പെടാനുള്ള ഇടയാകരുത് കർത്താവേ. അവിടെ സഹായിക്കണമേ. അവിടുത്തെ കരങ്ങളെ എല്ലാവരും ഏൽപ്പിക്കുന്നു. കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനങ്ങളെയും അവിടുത്തെ കരങ്ങളെ ഏൽപ്പിക്കുന്നു. പവർഷൻ ടി വി ചാനലിലൂടെ, അതുപോലെ യൂട്യൂബ് പോലെയുള്ള നിരവധി മാധ്യമങ്ങളിലൂടെ യുവാവിനെ ശ്രദ്ധിക്കുന്ന എല്ലാവരും അവിടുത്തെ കരങ്ങൾ തരുന്നു. അവരെ അനുഗ്രഹിക്കണം. വാഗ്ദത്തങ്ങൾ മാറാത്തതെന്ന് അവരുടെ ജീവിതത്തെ അനുഭവിച്ചറിയാനുള്ള ഉറപ്പ് കൊടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.